സംഗീതാസ്വാദകർക്ക് പുത്തൻ അനുഭവം. മാർഷൽ, ജെ ബി എൽ, ഐവ, ഫിലിപ്സ് എന്നീ ബ്രാൻഡുകളുടെ അതിനൂതന ഹോം ഓഡിയോ സിസ്റ്റംസ് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങൂ. കണ്ണങ്കണ്ടി നെക്സ്റ്റ് ജനറേഷൻ ഷോറൂം. ഓൾ കേരള ഔട്ട്ഡോർ അഡ്വർട്ടൈസിംഗ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ കൺവെൻഷനും ഐ ഡി കാർഡ് വിതരണവും എംഎൽഎ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി യൂണിയൻ, തൊഴിലാളി സംഘടന നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വളരെ അത്യാവശ്യമാണ്. അതെങ്ങനെയായാലും ഇപ്പോ നിങ്ങളെ സംബന്ധിച്ച് പരിസരമേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് ഇവിടെയുള്ള ഇരിക്കുന്ന ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്ത്, ജാതി മതങ്ങൾക്കും ഒന്നും അപ്പുറത്ത്, എല്ലാവരും ഒന്നു ചേർന്ന് ഈ മേഖലയിലെ തൊഴിലാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ അതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും അതിന്റെ കാര്യങ്ങളും ചർച്ച ചെയ്യുക, ആ കാര്യങ്ങൾ നേടിയെടുക്കുക, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ, പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനും അത് സർക്കാർ സംവിധാനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ഉള്ള പരിശ്രമങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കെട്ടർ ഗവൺമെന്റ് അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി സംഘടന കൂടിയാണ് നിങ്ങളുടെ. കാര്യമായും ഈ തൊഴിൽ മേഖലയിൽ സർക്കാരിന്റെ സംവിധാനങ്ങളൊക്കെ, സർക്കാർ സഹായങ്ങൾ കാര്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നുമില്ല. തൊഴിലാളി ക്ഷേമനിധി ഏർപ്പാടായിട്ടില്ല, ഇൻഷുറൻസ് ആനുകൂല്യങ്ങളില്ല. അത്തരത്തിൽ ഒരു തൊഴിലാളിക്ക് ഏറ്റവും പ്രധാനമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങളോ അതിന്റെ പരിരക്ഷകളോ കിട്ടാതെയാണ് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ആളുകൾ പണിയെടുക്കുന്നത് എന്നതാണ്. പരിസരമേഖല നമുക്കറിയാം, പരിസരമേഖലയിലെ തൊഴിലാളികൾ ഒരുപക്ഷെ വളരെ അപകടം നിറഞ്ഞ പണികളിൽ കൂടി എടുക്കുന്ന ആളുകൾ കൂടിയാണ്. വടകര മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന പ്രസിഡന്റ് കെ കെ ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിന്റെ മുട്ടാത്ത അധികാരമന്ത്രിത്തിന്റെ മുട്ടാത്ത വാതിലുകൾ കേരളത്തിലില്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യമായി നിങ്ങളെ ഓർമ്മിപ്പിച്ചു കൊള്ളുകയാണ്. കേരളത്തിലെ അസംഘടിതരായ പരിസ്ഥിതി തൊഴിലാളികൾ, ആ പരിസ്ഥിതി തൊഴിലാളികൾക്ക് മാത്രം കേരളത്തിൽ ഒരു സംഘടന ഇല്ല എന്നുള്ള കാര്യം ആദ്യമായി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. പരിസ്ഥിതി തൊഴിലാളികൾ എന്ന് പറയപ്പെടുമ്പോൾ ജോലി ഇഷ്ടം പോലെയുള്ളത് അവർക്ക് പണിയുണ്ട്, അതിനൊന്നും യാതൊരു കുഴപ്പങ്ങളുമില്ല. പണിയെടുത്തു കഴിഞ്ഞാൽ കൂലി കിട്ടാനാണ് അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ട്, അങ്ങേയറ്റത്തെ പ്രയാസങ്ങൾ. പണിയെടുത്തു കഴിഞ്ഞാൽ കൂലി കിട്ടില്ല. കൂലി കിട്ടുന്നതിന് വേണ്ടി പിന്നെ ആ ബോർഡ് വെച്ചതിന്റെ ഉടമകളുമായി നമ്മൾ തെരുവിൽ ഗുസ്തി പിടിക്കേണ്ട അവസ്ഥ ഇന്ന് കേരളത്തിൽ സംജാതമായിട്ടുണ്ട്. പരസ്യമേഖലയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഗവൺമെന്റിന്റെ അടിയന്തര ശ്രദ്ധ പതിയണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കാനും തീരുമാനമായി. ടി പി നൌഫൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി എ പി ലിനേഷ്, താലൂക്ക് പ്രസിഡന്റ് ഷാജി ആര്യാസ്, സെക്രട്ടറി എ പി ലിതിനേഷ്, കെ പി അബ്ദുൽ നാസർ, സന്തോഷ് വടകര, സതീശൻ വി എന്നിവർ സംസാരിച്ചു. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ശരിക്കും ഉറക്കം വരാറേ ഇല്ലായിരുന്നു. അപ്പോഴാണ് എന്റെ ഹസ്ബൻഡ് കൊയ്റോൺ നാച്ചുറൽ മാട്രസസ് വാങ്ങിച്ചോണ്ട് വന്നത്. ഇതിലുണ്ട് 100% ഓർഗാനിക് ഫാബ്രിക്സ്, 100% നാച്ചുറൽ ലാറ്റെക്സ്. സോ എനിക്ക് കിട്ടി 100% സുഖമായ ഉറക്കം.